പാലക്കാട് ജില്ലയിലുള്ളവരാണെങ്കിലും പാലക്കാട് ജില്ല സന്ദർശിക്കുന്നവരാണെങ്കിലും അവരുടെ ഒരു ആദ്യത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മലമ്പുഴയായിരുന്നു. എന്നാൽ ഇന്നത് കൊല്ലങ്കോടായി മാറിയിട്ടുണ്ട്. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ കൊല്ലങ്കോടിനെ വെല്ലാൻ മറ്റൊരു സ്ഥലമില്ല. പക്ഷേ കുട്ടികളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ എല്ലാവരും തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തുകൊണ്ടിരുന്നത് മലമ്പുഴയ്ക്കായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല എന്ന് തോന്നിപ്പോകുന്നു. സാധാരണ രീതിയിൽ പാലക്കാട് നിന്നും മലമ്പുഴ പോകുന്ന വഴി അല്ലാതെ ഇത്തവണ നമ്മൾ ട്രൈ ചെയ്തത് കഞ്ചിക്കോട് മലമ്പുഴ റൂട്ടായിരുന്നു. ഇരുവശങ്ങളിലും മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. നമുക്ക് മുകളിലേക്ക് നോക്കി വണ്ടി ഓടിക്കാൻ തോന്നിപ്പോകും. അങ്ങനെ ഒരു തോന്നലിൽ മുകളിലേക്ക് നോക്കി വണ്ടി ഓടിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മുകളിലേക്ക് പോകാമെന്നാണ് ദേ ഈ റോഡ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ടില്ലേ? അപ്പം നോക്കിയും കണ്ടും പതുക്കെ വരിക. അപ്പം ഈ വഴി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റോക്ക് ഗാർഡൻ ആണ്. അപ്പം നേരെ റോക്ക് ഗാർഡനിലേക്ക് തന്നെ കയറി. ഉപയോഗിച്ച പ്ലാസ്റ്റിക് കുപ്പികൾ, ക്യാനുകൾ, ടൈൽസ്, ഗ്രാനൈറ്റ്സ്, കല്ലുകൾ, ഇലക്ട്രിസിറ്റി ഫ്യൂസ് കാരിയറുകൾ, പവർ ഇൻസുലേറ്റർ, പൊട്ടിയ വളകൾ എന്നിങ്ങനെ ഒരുപാട് സ്ക്രാപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡനാണിത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതെ ഇതാണ്. ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്, ഒട്ടും മെയിൻ്റനൻസ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതൊക്കെ ചെയ്ത് ശരിയാക്കുകയാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് പ്രവേശനമില്ലാന്ന് ഒരു ബോർഡും കൂടെ ഫ്രണ്ടിൽ വെക്കണം, കാരണം ഇതിനകത്ത് മുഴുവൻ കപ്പിൾസ് മാത്രമായിരുന്നു. റോക്ക് ഗാർഡൻ എന്ന് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് മലമ്പുഴ ബസ് സ്റ്റാൻഡ് എന്ന ബോർഡുള്ളൊരു കെട്ടിടമാണ്. അവിടെ ബസ്സൊന്നും കയറാറില്ലെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ കിടന്ന് നശിക്കുന്ന ഇത്രയും ചെയറുകൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ കൊണ്ടിട്ടാൽ അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമായേനെന്ന് നമുക്ക് തോന്നിപ്പോയി. പിന്നെ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ദേ സൈഡുള്ള ഈ ബോർഡിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് ആ ഒരു സത്യം മനസ്സിലായത്. ഈ ഒരു റോഡ് പണിയാൻ അത്യാവശ്യം നിറയെ കമ്പി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു ദുരവസ്ഥ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ വഴി സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും ഇവിടുത്തെ താമസക്കാർക്കും ഇതൊരു പ്രശ്നമല്ല. കാരണം ഇവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ബോധവൽക്കരണം. മഴ സമയത്ത് ഈ വഴി വരുന്ന ആളുകളോട് ഒരു കാര്യം, നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ കാറിന് മാത്രമേ പ്രശ്നം സംഭവിക്കുകയുള്ളൂ, പക്ഷേ ബൈക്കിലാണെങ്കിൽ കുഴി ഏതാ വെള്ളക്കെട്ട് ഏതാ മനസ്സിലാക്കാൻ പറ്റില്ല, നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടായേക്കാം. കേരള ടൂറിസത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മലമ്പുഴ ഗാർഡന്റെ മുമ്പിലെ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. കേരളത്തിലെ വൃന്ദാവനത്തിൽ ഇപ്പോൾ നിറയെ പൂക്കളല്ല, പകരം ദേ ഈ കാണുന്ന ഇവരാണ്. ഏകദേശം ഒരു 6 മാസം മുമ്പ് നമ്മൾ അക്വേറിയത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഇവിടെ വരുമ്പോഴും കുടിവെള്ളമില്ല, ഇന്നും കുടിവെള്ളമില്ല. അന്ന് ഒരുപാട് പേർ ടൂറിസം മിനിസ്റ്ററെല്ലാം മെൻഷൻ ചെയ്തിരുന്നു നമ്മളുടെ വീഡിയോയിൽ. പക്ഷേ ഒരു ഗുണവും ഇതുവരെ ആയിട്ടും ആയിട്ടില്ല. പുതിയ അക്വേറിയത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, നല്ല മെയിൻ്റനൻസ് ആണ്. പക്ഷേ പഴയ അക്വേറിയം നമ്മളുടെയൊക്കെ മനസ്സിലൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടാൽ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തോന്നില്ല. വലതുവശത്ത് മുഴുവൻ മീനുകളാണ്, ഒരു പക്ഷേ ഇടതുവശത്ത് പാമ്പുണ്ടാവുന്ന സാധ്യതയുണ്ടേ. അതിമനോഹരമായ മലമ്പുഴയിലേക്കുള്ള വഴി അത്ര മനോഹരമല്ല. കുട്ടികളെയും മുതിർന്നവരെയും കൈപ്പിടിച്ച് നടത്താൻ ശ്രമിക്കുക. ടിക്കറ്റ് എടുത്താൽ നമ്മളെ ആദ്യം വരവേൽക്കുന്നത് ഈ കാണുന്ന തൂണും അതിൽ നിന്നും വീണിളകിയ പലകകളുമാണ്. കൂടെയുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും കൈ ഇപ്പോഴും വിടാനായിട്ടില്ല, മുറുകെ തന്നെ പിടിച്ചോണേ. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അവസ്ഥ പോലും ഇതാണ്. ഒന്ന് പെയിന്റ് പോലും അടിച്ചിട്ടില്ല. ഫൗണ്ടൈൻ അകത്ത് വെള്ളം വീഴുന്നതിന് അനുസരിച്ച് തന്നെ പുറത്തും അത്രയധികം വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജിക് മെമ്മറീസ് തന്നെയായിരിക്കും ഈ കാണുന്ന തീവണ്ടി. ഓടിക്കാനുള്ള പരിമിതികൾ മനസ്സിലാക്കാം, പക്ഷേ പെയിൻ്റ് അടിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഒന്നുകിൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ദയവായി അതെടുത്ത് മാറ്റുക. കുട്ടികൾക്ക് തുരുമ്പൊരു അപകടം തന്നെയാണ്. കൊല്ലങ്കോട് വീഡിയോ വൈറലായതിൻ്റെ പേരിൽ പെറുക്കിയതല്ല, തൊട്ടടുത്ത് തന്നെ ഉപയോഗശൂന്യമായ ഒരു ഡസ്റ്റ്ബിൻ കണ്ടപ്പോൾ വെറുതെ എടുത്ത് ഇട്ടു എന്ന് മാത്രം. കാശ് മുടക്കി ടിക്കറ്റ് എടുക്കാതെ നമ്മൾ ആരെയും അകത്തേക്ക് വിടില്ല. പക്ഷേ ഇവർക്കെല്ലാം എൻട്രി ഫ്രീ ആണെന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് ഫൗണ്ടനിൽ അകത്തും പുറത്തും വെള്ളമായിരുന്നു, എന്നാൽ ഈ ഫൗണ്ടനിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല. പല ഭാഗങ്ങളിലും പുല്ല് വെട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാം, പക്ഷേ സ്റ്റാച്യൂസിൻ്റെ എല്ലാം അവസ്ഥ വളരെയധികം ശോകം തന്നെയാണ്. പരസ്യത്തിനാണെങ്കിൽ പോലും ഒരുപാട് ഡസ്റ്റ്ബിനുകൾ വെക്കാനുള്ളൊരു സന്മനസ് അവർ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റും കൂടെ അതിനകത്തേക്ക് ഒന്ന് ഇടാൻ ശ്രമിച്ചാൽ ഇവിടെ മാലിന്യമുക്തമാവും. കുട്ടിക്കാലത്ത് തൂക്കുപാലത്ത് കയറാൻ വീഴുമോ എന്ന ആശങ്കയായിരുന്നു, എന്നാൽ ഇന്നങ്ങനെയല്ല. ശരിക്കും പേടിക്കണം, തൂക്കുപാലമല്ല തുരുമ്പ് പാലമാണ്. മലമ്പുഴയെ കുറ്റം പറയാനായി കാശും കൊടുത്ത് അകത്ത് കയറിയതാണെന്ന് ആരും ചോദിക്കേണ്ട, കുറ്റം പറയാനായി കയറിയതല്ല. പക്ഷേ ഇവിടെ കണ്ട കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. സ്ഥിരം വരുന്നവർക്ക് ഇതൊരു പുത്തരിയല്ല, എന്നാൽ ആദ്യമായി വരുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക, സൈഡ് മുഴുവൻ പോയിരിക്കുകയാണ്. പല തരത്തിലുള്ള ചെയറുകളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും പെടാത്ത വെറൈറ്റി ആയിട്ടുള്ള കസേരകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്.
കമ്പികുത്തി ഷർട്ട് കീറിയാലോ അഥവാ പുറകിലേക്ക് മറിഞ്ഞു വീണാലോ ഇവിടെ ആരും ഉത്തരവാദിയല്ല, സ്വന്തം റിസ്കിൽ ഇരിക്കുക. ഈ കാണുന്ന ഒരു ബോർഡിന്റെ പ്രസക്തി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കേരളം വിടണം. കാരണം ഈ ഇടയ്ക്കൊന്ന് ഊട്ടിയിൽ പോയപ്പോൾ അവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇതുപോലൊരു ബോർഡ് ഉണ്ടായിരുന്നു. ആ പരിസരത്തൊന്നും ഒട്ടും വേസ്റ്റ് ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല, നേരെ തിരിച്ചാണ്. ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങളും FM റേഡിയോയും എല്ലാമുള്ളൊരു പ്രത്യേകതരം ടോയ്ലറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അധികൃതരെ ശ്രദ്ധിക്കുക, ഡസ്റ്റ്ബിൻ വെക്കുക, അതായിരുന്നു കൊല്ലങ്കോടിലെ വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മളുടെ ക്യാമ്പയിൻ. പക്ഷേ അതൊരു തെറ്റായ ധാരണയായിരുന്നു എന്ന് ദേ ഇവിടെ മലമ്പുഴി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഡസ്റ്റ്ബിൻ ഇല്ലാത്തതല്ല പ്രശ്നം, നമ്മളുടെ മനോഭാവമാണ് തിരുത്തേണ്ടത്. കുടിവെള്ളം എന്ന ബോർഡ് കണ്ടു, വെള്ളവും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉചിതം പാമ്പുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡാണ്. ഡാമിലേക്ക് നമ്മളെ വരവേറ്റത് ദേ ഇവരാണ്. ഇതുപോലുള്ള പ്രവൃത്തികൾ കണ്ടാൽ സ്പോട്ടിൽ ഫൈൻ അടിച്ചു കൊടുക്കുക. ഡാമിൽ കുപ്പിയറിയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഡാമിന്റെ മുകളിൽ ഈ ഡസ്റ്റ്ബിൻ്റെ ആവശ്യം? റോക്ക് ഗാർഡനിലാണെങ്കിലും അക്വേറിയത്തിലാണെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും അവിടെ ഫ്രീ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, ടോയ്ലറ്റിനാണെങ്കിൽ കാശും കൊടുക്കണം. ചെസ് ബോർഡ്, റോസ് ഗാർഡൻ, അങ്ങനെ കുറേ അധികം ഐറ്റംസിൻ്റെ സൈൻ ബോർഡ് നമുക്കിവിടെ കാണാം. പക്ഷേ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ വേറെ വല്ല പാർക്കിലും പോകണം. ഇവിടുത്തെ ചെസ് ബോർഡിൻ്റെ ഒന്നും അവസ്ഥ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി നമുക്ക് നേരെ കുട്ടികളുടെ ഏരിയയിലേക്ക് പോവാം. അതിമനോഹരമായ ഒരു പാർക്കിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ അത് ഹാൻഡിക്യാപ്ഡായ കുട്ടികൾക്ക് വേണ്ടി നമ്മളുടെ ബോബി ചെമ്മണൂർ പണി കഴിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പോഴും അത് പൂട്ടി തന്നെയാണ് കിടക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു കുട്ടികൾ വരാത്തത് കൊണ്ടാവാം. കുട്ടികളുടെ പാർക്കല്ലേ, നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് തന്നെ കുറച്ചു നേരം കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് വിശ്രമിക്കാമെന്ന് ആരും കരുതണ്ട. ഇരുമ്പിനേക്കാൾ കൂടുതൽ തുരുമ്പും ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗശൂന്യമായ കളിപ്പാട്ടങ്ങളും. ഒരുപാട് പേര് ടൂറിസം മിനിസ്റ്ററെ മെൻഷൻ ചെയ്ത വീഡിയോയിൽ നമ്മൾ അക്വേറിയത്തിനെ കുറിച്ച് മാത്രമല്ല ചിൽഡ്രൻസ് പാർക്കിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടാത്തതാണോ, അതോ ശ്രദ്ധിച്ചിട്ടും തിരക്കിനിടയിൽ വിട്ടുപോയതാണോ, അതോ ചെയ്യാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അവർ ചെയ്യാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. കോടികളുടെ ബിഗ് ബഡ്ജറ്റ് പ്ലാൻ ഒന്നും വേണ്ട. നല്ല രീതിയിൽ മെയിൻ്റനൻസ് കൊടുത്താൽ ഇതുപോലെ നശിച്ചു പോകാതിരിക്കും. ഇതേപോലെ പോവുകയാണെങ്കിൽ മലമ്പുഴ ഒരു സ്മാരകമായി മാറാൻ അധിക സമയം വേണ്ട. എന്നാൽ അധികാരികൾ കുറച്ചൊന്ന് ശ്രദ്ധ ചെലുത്തിയാൽ മലമ്പുഴ കേരള ടൂറിസത്തിന് എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. വരവേൽക്കാൻ മാത്രമല്ല യാത്ര പറയാനും ഇവർ മുൻപിൽ തന്നെയുണ്ട്. നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.